നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇഡി. എന്നാൽ കിഫ്ബിക്കെതിരെ നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ അതൃപ്തിയിലാണ് സർക്കാരും സർക്കാർ പ്രതിനിധികളും. കെ കെ ശൈലജ ടീച്ചർ അടക്കം 5 MLA ഹൈക്കോടതിയിൽ കിഫ്ബിക്കെതിരെയുള്ള ഇഡിയുടെ നീക്കത്തിനെതിരെ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹർജിക്കാർ ഇപ്പോൾ ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. ഇഡിയുടേത് അനാവശ്യ കടന്നുകയറ്റമാണെന്നും ഈ ഇടപെടലുകൾ വികസനത്തെ ബാധിക്കുന്നുവെന്നും ആരോപിച്ചാണ് MLA ഹർജി സമർപ്പിച്ചത്. MLA കെ കെ ശൈലജ, IB സതീഷ്, M മുകേഷ്, ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. MLA ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഇന്നലെ പരാതിക്കാർ ഹർജി പിൻവലിക്കുകയായിരുന്നു. ഈ ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി വാക്കാൽ അറിയിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഹർജി പരിഗണിക്കുന്നതിന് മുന്നേ പിൻവലിച്ചത് എന്നാണ് നിഗമനം. അക്ഷരാർത്ഥത്തിൽ ഇഡിക്കെതിരെയുള്ള നീക്കമായിരുന്നു MLA നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ആ നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് MLA. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസ വിധി വന്നിരുന്നു. ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് തുടർ സമൻസുകൾ അയക്കുന്നത് 2 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹർജികളിൽ RBI വിശദീകരണം കേട്ട ശേഷം മാത്രമേ അന്തിമ വിധി വരികയുള്ളൂ. ഹർജികളിൽ റിസർവ് ബാങ്കിനെ കക്ഷി ചേർത്തു. റിസർവ് ബാങ്കിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികളിലായിരുന്നു ഹൈക്കോടതി വിധി പറഞ്ഞത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യവുമായി ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ഇതോടെയാണ് August 10 തോമസ് ഐസക്കും കിഫ്ബിയും ഇഡിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് പോയത്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി സമർപ്പിച്ചത്. ഇഡി സമൻസ് റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം തുടങ്ങിയത്. 2021 March കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇഡി അന്വേഷണം തുടങ്ങിയത് 2 പരാതികളിലായിരുന്നു. കിഫ്ബി മസാല ബോണ്ട് ധനസമാഹരണത്തിൽ ഫെമാ നിയമലംഘനം ഉണ്ടായി എന്നതാണ് പ്രധാന പരാതി. 2019 CAG റിപ്പോർട്ടിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കാതെയാണെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഐസക്കും കിഫ്ബിയും സംസ്ഥാന സർക്കാരും വാദിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് വിതരണത്തിൽ ഫെമാ ലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കിഫ്ബിയുടെ വിശ്വാസ്യത തകർക്കാനാണ്. റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മസാല ബോണ്ട് വിതരണം നടത്തിയതെന്നും വാദിക്കുകയുണ്ടായി. ധനസമാഹരണത്തിൽ ഫെമാ ലംഘനം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇഡിക്ക് അധികാരമില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല താൻ ചെയ്ത കുറ്റങ്ങൾ എന്തെന്ന് പറയാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. വ്യക്തിഗത വിവരങ്ങളാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന്റെ പേരിൽ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നു. രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനും കേരളത്തിലെ വികസനം തടയാനുമാണ് കിഫ്ബിക്കെതിരായ അന്വേഷണമെന്നാണ് തോമസ് ഐസക്ക് വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.